രാമായണം ഇന്ന് ഭാഗം 51 കുശനാഭപുത്രിമാരുടെ വിവാഹം. വാൽമീകി രാമായണം ബാലകാണ്ഡം 33 സർഗം. കുശനാഭപുത്രിമാരുടെ വിവാഹത്തിൻ്റെ ഉപരിയായി വാൽമീകി മഹർഷി ക്ഷമയുടെ പ്രാധാന്യതയെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ബ്രഹ്മയോനിയിൽ നിന്നും പിറവിയെടുത്ത കുശൻ്റെ പുത്രനാണ് കുശനാഭൻ. അദ്ദേഹത്തിൻ്റെ സർവാംഗസുന്ദരിമാരായ പുത്രിമാർ ഉദ്യാനത്തിൽ ആനന്ദ നൃത്തമാടുന്നു. വായുദേവൻ അവരിൽ അനുരക്തനാകുന്നു. വിവാഹാഭ്യർത്ഥന നിരസിച്ച കുമാരിമാർ അദ്ദേഹത്തെ അപഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. കോപിഷ്ഠനായ വായുദേവൻ അവരെ വികലാംഗരാക്കുന്നു. പിതാവിനോട് പുത്രിമാർ അവരുടെ പരിവേദനം സമർപ്പിക്കുന്നു. ബുദ്ധിമാനായ കുശനാഭൻ ക്ഷമയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ഈ ഭാഗസാരം. തസ്യ തദ്വചനം ശ്രുത്വാ കുശനാഭസ്യ ധീമതഃ ശിരോഭിശ്ചരണോ സ്പൃഷ്ട്വാ കന്യാശതമഭാഷത. പുത്രിമാരുടെ വികലാംഗത്വം ദർശിച്ച കുശനാഭൻ അതിനുള്ള കാരണം ആരായിരുന്നു. കന്യകൾ ശിരസ് നമിച്ച് പിതാവിനോട് കരഞ്ഞ് പറഞ്ഞു. വായു സർവാത്മഗോരാജൻ പ്രദർശയിതുമിച്ഛതി അശുഭം മാർഗമാസായ ന ധർമ്മം പ്രത്യവേക്ഷതേ സൂസ്മാഭിരുക്ത സർവാഭി വായു കാമവശം ഗതഃ. പുത്രിമാർ പറഞ്ഞു, എല്ലായിടത്തും വ്യാപിച്ച് സഞ്ചരിക്കുന്ന വായു ഭഗവാൻ ധർമ്മം വയലേറ്റ് ചെയ്തു. തെറ്റായ മാർഗത്താൽ അദ്ദേഹം ഞങ്ങളെ വശീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ നിന്നും പിന്തിരിയണമെന്ന ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാതെ അദ്ദേഹം കാമപരവശനായി. ഏതായാലും പീഡിപ്പിച്ചു എന്ന് പറയാത്തത് ഭാഗ്യം. എന്തെല്ലാമോ മഹർഷി ഈ ശ്ലോകത്തിൽ കൂടി നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിന്തിക്കേണ്ട വിഷയം തന്നെ. ഞാനൊന്ന് ശ്രമിക്കുകയാണ്. വായു ഭഗവാൻ എല്ലാ ആത്മാവിലും സ്ഥിതി ചെയ്യുന്നു, സത്യം തന്നെ. സോ ഹി നോസ് എവരിഥിങ്. അദ്ദേഹം ധർമ്മമാർഗത്തെ പരിഗണിച്ചില്ല. ധർമ്മം എന്തെന്ന് സ്വയം തീരുമാനിക്കാനാവുമോ? പ്രദർശയിതും ഇച്ഛസി. എന്തപമാനമാണ് ഇവർക്ക് ദേവൻ വരുത്തി വെച്ചത്. ഞങ്ങൾ ഉപദേശിച്ചെങ്കിലും വായുഹു കാമഗതം ഗതഹ, കാമപരവശനായി എന്ന് പറയുന്നത് ദേവനുമായി മാത്രം ബന്ധപ്പെട്ടവയാണ്. ഇവരാരാണ് അദ്ദേഹത്തെ ഉപദേശിക്കുവാൻ? പിതൃമത്യസ്മ ഭദ്രം തേ സ്വച്ഛം ദേന വയം സ്ഥിതാഹ പിതരം നോ വൃണീഷത്വം യദിനോ ദാസ്യതേ തവ. പിതൃമത്യഹ സ്മ, ഞങ്ങൾ പിതാവിന് മാത്രം അധീനകളാണ്. വെരി ഗുഡ്. സ്വച്ഛന്ദേ വയം സ്ഥിതാന, സ്വതന്ത്രങ്ങളായി ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നില്ല. ഇതുതന്നെയല്ലേ മനു മഹർഷി പറഞ്ഞതും. പിതാരക്ഷതി കൗമാരേ ഭർത്താരക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധകേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതിലെ നാലാം വരി മാത്രം ഇൻഡിപെൻഡൻ്റായി അറിയാവുന്നവർ ധാരാളം. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്നവർക്ക് ഈ ശ്ലോകം ബാധകമല്ല തന്നെ. ഒന്നും മൂന്നും ശ്ലോകങ്ങൾ നിർബന്ധമായും ബാധകമാണ്. എന്നാൽ രണ്ടാമത്തെ വരി അത് സ്വീകരിക്കാനാവില്ല. അതാണ് നമ്മുടെ മനോഭാവം. മെയിൻ്റനൻസ് എന്ന മാരേജ് ആക്ടിലെ നിയമം നിലനിർത്തുകയും വേണം. എന്തൊരു വിരോധാഭാസം. സ്ത്രീകളെ മനു ഒരിക്കലും അണ്ടർമൈൻ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഃ യത്രൈദാസ്തു ന പൂജ്യന്തേ
സർവാസ്തത്ര ഫലക്രിയാഹ. ദേവന്മാർ സ്ത്രീകളെ ബഹുമാനിക്കുന്നിടത്താണ് വിഹരിക്കുക. അവരെ ആദരിക്കാതെ ഒരു കർമ്മത്തിനും ഫലമുണ്ടാവില്ല. തേന പാപാനുബന്ധേന വചനം ന പ്രതീക്ഷത ഏവം ബ്രുവന്ത്യ സർവാഹ സ്മ വായുനാ നിഹതോ ഭൃശം. പിതാവിനോട് ചോദിച്ച് അനുവാദം വാങ്ങി ഞങ്ങളെ വിവാഹം കഴിച്ചാലും എന്ന പുത്രിമാരുടെ ഉപദേശം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ വായുദേവൻ ഹിംസിക്കുകയും ചെയ്തു. അത് തീരെ ശരിയായില്ല അല്ലേ? താസാം തു വചനം ശ്രുത്വാ രാജാ പരമധാർമ്മിക പ്രത്യുവാച മഹാതേജ കന്യാശതമനുത്തമം. ഏതായാലും പുത്രിമാരുടെ പരിവേദനം കേട്ട പരമധാർമ്മികനും മഹാതേജസ്വിയായ ആ രാജാവ് പുത്രിമാരെ ആശ്വസിപ്പിച്ചു. എങ്ങനെ? ക്ഷാന്തം ക്ഷമാവദാം പുത്ര്യ കർത്തവ്യം സുമഹത്കൃതം ഐകമത്യമുപാഗമ്യ കുലം ചാവീക്ഷിതം മമ. ഇനിയുള്ള 3 ശ്ലോകങ്ങളിൽ കൂടി മഹർഷി വാൽമീകി ഒരു പ്രധാന തത്വം കുശനാഭ രാജാവിൽ കൂടി നമ്മെ ഉപദേശിക്കുന്നു. പുത്രയാ, പുത്രിമാരെ, ക്ഷമാവതാം കർത്തവ്യം ശാന്തം, ക്ഷമാശീലമുള്ളവർക്ക് ആചരിക്കേണ്ട ക്ഷമയെ, സുമഹത്കൃതം നിങ്ങൾ അത് നന്നായി അനുഷ്ഠിച്ചു, ഐകമത്യം ഉപാഗമ്യ ഒത്തൊരുമ കൊണ്ട് യുനാനിമിറ്റി, മമ കുലം ച അവേഷിതം എൻ്റെ കുലത്തെ ശ്രേഷ്ഠമാക്കി. ഭഗവത്ഗീതയിൽ അർജുന വിഷാദയോഗത്തിൽ കുലക്ഷയത്തെപ്പറ്റി അർജുനൻ പറയുന്നുണ്ട്. അത് ഇവിടെ കൂട്ടി വായിച്ചാലും അലങ്കാരോഹിനാരീണാം ക്ഷമാഹി പുരുഷസ്യവ. ക്ഷമാഹി ക്ഷമ തന്നെയാണ് നാരീണാം പുരുഷസ്യവ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അലങ്കാരഹി തീർച്ചയായും അലങ്കാരം. ദുഷ്കരം തച്ചവ ക്ഷാന്തം ത്രിദശേഷു വിശേഷത യാദൃശീവ ക്ഷമാ പുത്ര്യ സർവാസാമ വിശേഷത. കുശനാഭൻ പറഞ്ഞു, പുത്രിയ പുത്രിമാരെ, വഹ വിശേഷത ത്രിദശേഷു, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദേവന്മാരിലുള്ള അല്ലെങ്കിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരായ തശാന്തം ദുഷ്കരം ച, ആ കാണിച്ച ക്ഷമയുണ്ടല്ലോ അത് ദുഷ്കരം തന്നെ. മഹ സർവാസാം അവിശേഷത, നിങ്ങളെല്ലാവരുടെയും യുനാനിമിറ്റി, ആ ഒത്തൊരുമയോടുള്ള പെരുമാറ്റം. ക്ഷമാ യാദൃശി, ആ ക്ഷമ, ആ ക്ഷമാശീലം പ്രശംസിക്കേണ്ടത് തന്നെയാണ്. നമുക്കേവർക്കും ഇല്ലാത്തതും അത് തന്നെയല്ലേ? ക്ഷമാദാനം ക്ഷമാ സത്യം ക്ഷമായജ്ഞാശ്ച പുത്രിക ക്ഷമായശ ക്ഷമാധർമ്മ ക്ഷമായാഭിഷ്ഠിതം ജഗത്. അത്യുത്കൃഷ്ടമായ ഉപദേശമാണ് മഹാമുനി വിശ്വാമിത്രൻ കുശനാഭനിൽ കൂടി നമുക്ക് നൽകുന്നത്. അദ്ദേഹം പറഞ്ഞു, പുത്രിമാരെ, ക്ഷമാദാനം ക്ഷമാസത്യം, ക്ഷമയാണ് ദാനം, ക്ഷമ തന്നെ സത്യം, ക്ഷമായജ്ഞ ക്ഷമയജ്ഞമാകുന്നു, ക്ഷമായശഹച്ച ക്ഷമ തന്നെയാണ് യശസ്സും, ക്ഷമാധർമ്മ ക്ഷമയാകുന്നു ധർമ്മം, ക്ഷമായാം ജഗത്വിഷ്ഠിതം, ക്ഷമയിലാണ് ഈ ജഗത്ത്, ഈ ലോകം പോലും സ്ഥിതി ചെയ്യുന്നത്. ക്ഷമയുടെ കോമ്പിനേഷൻസ് അനേകങ്ങളാണ് ഭഗവത്ഗീതയിൽ. അവ ഭയമില്ലായ്മ, മനഃശുദ്ധി, നിഷ്കളങ്കത,
നിഷ്ഠ, ദാനശീലം, ഇന്ദ്രിയ നിഗ്രഹം, യജ്ഞം, പഠനം, തപസ്, ആർജവം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, പരദൂഷണം പറയാതിരിക്കുക, ദയ, അനാസക്തി, മൃദുസ്വഭാവം, ലജ്ജ, ചാബല്യമില്ലായ്മ, ജ്ഞാനം, വ്യാമോഹമില്ലായ്മ, ശമം, ശാന്തത, പേടിയില്ലായ്മ, ഇവയ്ക്കെല്ലാം തന്നെ ക്ഷമയാണ് ഫൗണ്ടേഷൻ. വിസൃജ്യ കന്യാകാഗുസ്ത രാജാ ത്രിദശ വിക്രമഃ മന്ത്രജ്ഞോ മന്ത്രയാമാസ പ്രധാനം സഹ മന്ത്രിഭിഃ ദേശേ കാലേ പ്രധാനസ്യ സദൃശേ പ്രതിവാദനം. ക്ഷമയുടെ മൂർത്തിമത്ഭാവമായിരുന്നു കുശനാഭൻ. അദ്ദേഹം വായു ഭഗവാനോട് ക്ഷമിച്ചു എന്ന് തന്നെ പറയാം. ഇവിടെ ക്ഷമിക്കാതെ വായു ഭഗവാനെ ധ്വംസിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നതിനേയും പരിണതഫലം? വായു ദുഷിപ്പിച്ചതിനാൽ നാം ഇന്ന് ഓക്സിജൻ സിലിണ്ടേഴ്സിന് വേണ്ടി പരക്കം പായുകയാണ്. സ്വന്തം പുത്രിക്ക് എന്തെങ്കിലും ചാരിത്രഭംഗമുണ്ടായാൽ ഒരു പിതാവും ഇന്നും പ്രതികരിക്കില്ല. നോട്ടത്തിൽ പോലും പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ കൈകാര്യം ചെയ്യാൻ നിയമങ്ങൾ അനവധിയാണ്. പക്ഷേ അത് വളരെ ചുരുക്കം പേരെ ഇൻവോക്ക് ചെയ്യാറുള്ളൂ. ഈ സാഹചര്യം എങ്ങനെ തരണം ചെയ്യാം? അവരെ വിവാഹം ചെയ്തു കൊടുക്കുക തന്നെ. സമയാസമയങ്ങളിൽ കുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്ന് ഓർക്കുക. ഏതസ്മിന്നേവ കാലേ തു ചൂലി നാമ മഹാമുനി ഊർധ്വരേദാ ശുഭാചാരോ ബ്രാഹ്മം തപ ഉപാഗമത്. ഇനി എന്താ ചെയ്യുക? യോജിച്ച ഒരു വരനെ കണ്ടുപിടിക്കുക തന്നെ. കാര്യങ്ങൾ ഇപ്രകാരമായിരിക്കെ, നിത്യബ്രഹ്മചാരിയും ശുഭാചാരിയുമായ ചൂളി എന്ന പേരോടുകൂടിയ ഒരു കഥാപാത്രം, മഹാമുനി. അദ്ദേഹം ബ്രഹ്മ തപസ് ചെയ്തുകൊണ്ടിരുന്നു. തപ്യന്ത്യം തമൃഷിം തത്ര ഗന്ധർവി പര്യുപാസദേ സോമദാ നാമ ഭദ്രം തേ ഊർമിളാതനയാ തദാ. അങ്ങനെ ബ്രഹ്മ ഉഗ്ര തപസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഋഷിയെ ഊർമിളയുടെ പുത്രിയായ സോമദ എന്ന ഗന്ധർവ സ്ത്രീ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. സാചതം പ്രണദാ ഭൂത്വാ ശുശ്രൂഷണ പരായണ ഉവാസകാലേ ധർമ്മിഷ്ഠ തസ്യസ്തുഷ്ടോ ഭവത് ഗുരുഃ. ധർമ്മത്തിൽ നിഷ്ഠയുള്ള അവൾ ആ ഋഷിയെ വേണ്ട പോലെ മണങ്ങിയവളായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ സേവയിൽ താല്പര്യമുള്ളവളായി കഴിഞ്ഞു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മഹർഷി അവരിൽ സന്തുഷ്ടനായി ഭവിച്ചു. കാര്യം നേടാൻ എന്താ ചെയ്യുക? വിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം നേടുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവത്ഗീത നമ്മെ ഉപദേശിക്കുന്നുണ്ട്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. പ്രണിപാതേന ദണ്ഡനമസ്കാരം കൊണ്ടും പരിപ്രശ്നേന ചോദ്യോത്തരങ്ങൾ കൊണ്ടും സേവയാ ശുശ്രൂഷ കൊണ്ടും ഉപദേശ്യന്തി തേ ജ്ഞാനം, നിനക്ക് കാര്യം നേടിയെടുക്കാം. എവിടുന്ന്? ജ്ഞാനിനസ്തത്വദർശിനഃ, ജ്ഞാനികളായ ഇമ്മാതിരിയുള്ള തത്വദർശികളിൽ നിന്ന്, ഋഷിമാരിൽ നിന്ന്. സചതാം കാലയോഗേന പ്രോവാച രഘുനന്ദന പരിതുഷ്ടോസ്മി ഭദ്രം തേ കിം കരോമി തവ പ്രിയം. സോമദ
ക്ഷമയോടുകൂടി തന്നെ കാത്തിരുന്നു. കാലയോഗേന സമയം വന്നപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, ദാ ഞാൻ സന്തോഷവാനായി ഭവിച്ചിരിക്കുന്നു, നിനക്ക് സർവമംഗളങ്ങളും ആശംസിക്കുന്നു. നിനക്കായി ഞാൻ എന്ത് പ്രിയമാണ് ചെയ്യേണ്ടത്? പരിതുഷ്ടം മുനിം ജ്ഞാത്വാ ഗന്ധർവി മധുരസ്വര ഉവാച പരമപ്രീത വാക്യജ്ഞാവാക്യകോവിദം. വാക്യകോപിതനായിരുന്നു മുനി. അദ്ദേഹം വളരെ സന്തോഷവാനായി എന്ന് തീർച്ചയായി കഴിഞ്ഞ സോമദ അദ്ദേഹത്തോട് പറഞ്ഞു, ലക്ഷ്മ്യാ സമുദിതോ ബ്രാഹ്മ്യ ബ്രഹ്മഭൂതോ മഹാതപാഗ ബ്രാഹ്മേണ തപസായുക്തം പുത്രമിച്ഛാമി ധാർമികം. സോമദ അപേക്ഷിച്ചു, ബ്രഹ്മതേജസ്സിനാൽ വിളങ്ങിയ ബ്രഹ്മമായി തീർന്ന ആ മഹാതപസ്സി ബ്രഹ്മതപസ്സോടുകൂടിയ ധാർമ്മികനായ ഒരു പുത്രനെ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പുത്രനെ ഇങ്ങനെ ക്വാളിഫൈ ചെയ്താലോ ഭഗവത്ഗീതയിൽ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൌ ബ്രഹ്മണാഹുലം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. അർപ്പണം ബ്രഹ്മം, ഹവിസ് അല്ലെങ്കിൽ ഹോമദ്രവ്യവും ബ്രഹ്മം. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മത്താൽ ഹോമിക്കപ്പെടുന്ന കർമ്മത്തിൽ ബ്രഹ്മബുദ്ധിയുണ്ടായാൽ ബ്രഹ്മം തന്നെ അവന് പ്രാപ്യമായിത്തീരുന്നു. ബ്രഹ്മജ്ഞാനി എല്ലാം ബ്രഹ്മമായി കാണുന്നു. അങ്ങനെയുള്ള ഒരു ബ്രഹ്മത്തിനെയാണ് പുത്രനായി സോമദ അപേക്ഷിച്ചത്. അപദേഷ്ടാസ്മി ഭദ്രം തേ ഭാര്യ ചാസ്തി ന കസ്യത് ബ്രാഹ്മണോ ഭഗദായാസ്ത ദാതുമർഹസി മേ സുതം. സോമദ പറഞ്ഞു, ഋഷി അങ്ങക്ക് കൃപയുണ്ടാകട്ടെ, ഞാൻ ഭർത്താവില്ലാത്തവളാണ്, ആരുടെയും ഭാര്യയാകാൻ പോകുന്നുമില്ല. ബ്രഹ്മജ്ഞനായ അങ്ങയെ സമീപിച്ച് എനിക്ക് ഒരു പുത്രനെ നൽകുവാൻ കനിവുണ്ടാകണേ. തസ്യാ പ്രസന്നോ ബ്രഹ്മർഷി ദദോ പുത്രമനുത്തമം ബ്രഹ്മദത്തമിതിഖ്യാതം മാനസം ചൂലിനഃ സുതം. ബ്രഹ്മർഷി ചൂളി പ്രസന്നനായി എന്ന് പറയേണ്ടതില്ലല്ലോ. ബ്രഹ്മദത്തൻ എന്ന് പ്രസിദ്ധനായ ഒരു ഉത്തമ പുത്രനെ ചൂളി മഹർഷിയുടെ മനസ്സിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച് മാനസപുത്രനായി അവൾക്ക് നൽകി. സരാജാ സോമദേയസ്തു പുരമധ്യാവസത്ത കാമ്പില്യാം പറയാ ലക്ഷ്മ്യ ദേവരാജോ യഥാദിവം. ഗന്ധർവസ്ത്രീയായ സോമദയുടെ പുത്രനായിരുന്നെങ്കിലും ഈ ബ്രഹ്മദത്തൻ രാജാവായി വാണു. അദ്ദേഹം കാമ്പിലി എന്ന പട്ടണത്തെ ഭരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ദേവേന്ദ്രനെ പോലെ വളരെ ഐശ്വര്യവാനായി വാണു. സബുദ്ധിം കൃതവാൻ രാജാ കുശനാഭ സുധാർമിക ബ്രഹ്മദത്തായ കാഗുസ്ത ദാതും കന്യാശദം തദ. ഇനി നമുക്ക് കുശനാഭനിലേക്ക് പോകാം. അദ്ദേഹം ധർമ്മിഷ്ഠനായ ആ ബ്രഹ്മദത്തനായിക്കൊണ്ട് തൻ്റെ കന്യകകളെ നൽകുവാൻ തീരുമാനിച്ചു. തമാഹൂയ മഹാതേജ ബ്രഹ്മദത്തം മഹീപതിം ദദൌ കന്യാശദം രാജ സുപ്രീതേദാന്തരാത്മന. മഹാതേജസ്വിയായ ആ രാജാവ് ബ്രഹ്മദത്തൻ മഹീപതിയായ രാജാവായ ബ്രഹ്മദത്തനെ കൂട്ടിക്കൊണ്ടുവന്ന് വളരെ സന്തോഷമുള്ള മനസ്സോടുകൂടി
തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുത്തു. യഥാക്രമം തദ പാണീൻ ജഗ്രാഹ രഘുനന്ദന ബ്രഹ്മദത്തോ മഹീപാല താസാം ദേവപതിര്യഥാ. ഇനിയാണ് പാണിഗ്രഹണം. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഹേ രഘുനന്ദന, ഇന്ദ്രനെ പോലെ രാജാവ് ബ്രഹ്മദത്തൻ ആ പുത്രിമാരുടെ ഓരോ കൈകളെയും ഒന്നിനു പുറകെ ഒന്നായി ഗ്രഹിച്ചു. ഇനിയാണ് അത്ഭുതം. സ്പൃഷ്ടമാത്രേ തദ പാണൗ വികുബ്ജാ വിഗത ജ്വരാഹ യുക്തം പരമയാ ലക്ഷ്മ്യാ ഭവൗ കന്യാസദം തദ. ബ്രഹ്മദത്തൻ കൈകൾ ഗ്രഹിച്ചപ്പോൾ തന്നെ സങ്കടങ്ങളെല്ലാം തീർന്നവരായി, കൂനുകളെല്ലാം നീങ്ങി, വികലാംഗത്വം മാറി, ആ നൂറ് കന്യകമാരും അത്യന്തം ഐശ്വര്യത്തോടുകൂടി തിളങ്ങി. വായു ഭഗവാനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. ടെമ്പററി ആയിട്ടുള്ള ശിക്ഷയാണ് അദ്ദേഹം ഇവർക്ക് കൊടുത്തത്. സദൃഷ്ട്വാ വായുനാ മുക്താഹ കുശനാഭൗ മഹീപതിം ബഭൂവ പരമപ്രീതോ ഹർഷം ലേഭേ പുനഃപുനഃ. മഹീപതി കുശനാഭന്റെ സന്തോഷം പറയേണ്ടതില്ലല്ലോ. വായുദേവന്റെ ശാപത്തിൽ നിന്ന് മുക്തരായി കണ്ടിട്ട് വളരെ സന്തോഷവാനായി അദ്ദേഹം ഭവിച്ചു. മേൽക്കുമേൽ ആനന്ദത്തെ കൈക്കൊള്ളുകയും ചെയ്തു. സോ ഹിസ് ഡിസിഷൻ വാസ് പെർഫെക്റ്റ്. കൃതുദ്വാഹം തുരാജാനം ബ്രഹ്മദത്തം മഹീപതിം സദാരം പ്രേഷയാമാസ സോപാധ്യായ ഗണം തദാ. കുശനാഭന്റെ ലൈബിലിറ്റി ഈസ് ഓവർ. അതിനുശേഷം മഹീപതിയും വിവാഹിതനുമായ ബ്രഹ്മദത്ത രാജാവിനെ ഭാര്യമാരോടൊപ്പം ഉപാധ്യായന്മാരോടൊപ്പം രാജാവ് യാത്രയാക്കി. സോമദാഭിസുസംഹൃഷ്ട പുത്രസ്യ സദൃശീം ക്രിയ യഥാന്യായം ച ഗന്ധർവീ സ്നുഷാസ്താഹ പ്രത്യനന്ദത ദൃഷ്ട്വാ സംഭൃഷ്ട്വാ ച താഹ കന്യാഹ കുശനാഭം പ്രശസ്യത. ഗന്ധർവശ്രീയായ സോമദ വളരെ ഭാഗ്യവതി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉത്തമനായിട്ടുള്ളൊരു പുത്രനെയും കിട്ടി. കൂടാതെ നൂറ് കന്യകമാരെ, അതും സർവാംഗസുന്ദരിമാരായ മരുമക്കളെയും ലഭിച്ചു. അവർ ഈ പുത്രിമാരെയെല്ലാം ആലിംഗനം ചെയ്തു. പുത്രൻ്റെ വിവാഹക്രിയകൾ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്തു. മരുമക്കളെയും കൂടാതെ കുശനാഭനെയും, ഇതിനു വേണ്ടി സഹകരിച്ച മറ്റുള്ളവരെയെല്ലാം വിധിപ്രകാരം പ്രശംസിച്ച് അഭിനന്ദിച്ചു. 51 ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് വിശ്വാമിത്ര മഹർഷിയുടെ കുലവർണ്ണന.